അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3:5 മുതൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്ത നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയെ തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ജലാലുദ്ദീൻ റൂമി 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ സൂഫി മിസ്റ്റിക്കാണ്. അദ്ദേഹം ദൈവത്തിന് ഒരു ഉപഹാരം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായി എഴുതി. അദ്ദേഹം തുടർന്ന് പറയുന്നു, സ്വർണ്ണ ഖനിയിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നതിൽ എന്ത് പ്രസക്തി? കടലിലേക്ക് ആരെങ്കിലും വെള്ളം കൊണ്ടുപോകുമോ? ഞാൻ സമാനമായി കണ്ടെത്തിയതെല്ലാം പൗരസ്ത്യദേശത്തേക്ക് വാസനാദ്രവ്യങ്ങൾ കൊണ്ടുപോകുന്നത് പോലെയായി. ഇനി എൻ്റെ ആത്മാവും ഹൃദയവും നിനക്ക് സമർപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അതിലും അർത്ഥമില്ല. എന്നാൽ എത്രയോ മുമ്പ് അത് നിൻ്റേതാണ്. അതുകൊണ്ട് ഞാനൊരു കണ്ണാടി കൊണ്ടുവന്നിരിക്കുന്നു. നീ നിന്നെ കാണുക ദൈവമേ, എന്നെ ഓർക്കുക. ദൈവത്തിന് കണ്ണാടി കൊടുത്താൽ ദൈവം തന്നെ കാണുമ്പോൾ തൻ്റെ തന്നെ രൂപസാദൃശ്യമായ എന്നെ ഓർക്കുന്നു. മനുഷ്യൻ കണ്ണാടി നോക്കുമ്പോൾ അവൻ ആരുടെ പ്രതിച്ഛായയിലാണോ സൃഷ്ടിക്കപ്പെട്ടത് അവനെ ഓർമ്മ വരും. ദൈവം നമ്മെ ഓർക്കുന്നു, നാം ദൈവത്തെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്നതും ആയിരിക്കേണ്ടതും ഒരുപോലെ കാണാനാകും. ആയിരിക്കുന്ന എൻ്റെ കഥയെ, ആകാമായിരുന്ന എൻ്റെ കഥകളെ കൊണ്ട് സമീക്ഷിക്കുന്നതാണ് ആത്മശോധന അഥവാ ആത്മവിമർശനം. നമ്മൾ കണ്ണാടി നോക്കുന്നത് കണ്ണാടി കാണാനല്ലല്ലോ, കണ്ണാടിയുടെ സൗന്ദര്യം കാണാനുമല്ല, അത് എൻ്റെ മുഖം കാണാനാണ്. എൻ്റെ മുഖത്തിൻ്റെ വൈരൂപ്യങ്ങളും അഴുക്കുകളും കാണാനും കഴുകിക്കളയാനുമാണ്, അങ്ങനെ കൂടുതൽ സുന്ദരമായി പ്രത്യക്ഷപ്പെടുന്നതിനാണ്. സൗന്ദര്യ ബോധത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ് ഈ കണ്ണാടി നോട്ടം. നമുക്ക് കണ്ണാടിയിൽ നോക്കാം, ദൈവത്തെ കാണാം, എന്നെയും കാണാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട്, ദൈവമേ നീ എന്നെ കാണണമേ, എന്നെ ശോധന ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പെർമിറ്റ് ഗോഡ് ടു എഡിറ്റ് അവർ ലൈഫ്. ദൈവമേ നീ എൻ്റെ ജീവിതത്തെ എഡിറ്റ് ചെയ്യണമേ. നമുക്കെല്ലാവർക്കും അറിയാം, നാം എഴുതുന്ന പുസ്തകം നാം എഡിറ്റ് ചെയ്താൽ ഒരിക്കലും അതിൻ്റെ തെറ്റുകൾ തിരുത്താൻ സാധ്യമല്ല. നാം എഴുതുന്നതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഉത്തമനായ സമർത്ഥനായ ഒരു എഡിറ്ററെ നമ്മൾ എഴുതിയതായ
എഴുത്ത് അല്ലെങ്കിൽ പുസ്തകം നൽകിയാൽ സമർത്ഥമായി അദ്ദേഹം അത് എഡിറ്റ് ചെയ്യുകയും തെറ്റുകൾ തിരുത്തുകയും തിരുത്തലുകളോടുകൂടി തെറ്റില്ലാത്ത നല്ല പുസ്തകം പുറത്തു വരികയും ചെയ്യും. ലെറ്റ് ഗോഡ് ബി ദ ചീഫ് എഡിറ്റർ ഓഫ് അവർ ലൈഫ്. ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനമേ, പെർമിറ്റ് ഗോഡ് ടു എഡിറ്റ് യുവർ ലൈഫ് ആൻഡ് ലെറ്റ് ഗോഡ് ബി ദ ചീഫ് എഡിറ്റർ ഓഫ് യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചീഫ് എഡിറ്ററായി ദൈവത്തെ നമുക്ക് അനുവദിക്കാം. ഒരിക്കലും തെറ്റാത്ത ദൈവം, തെറ്റുപറ്റുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നമുക്ക് കാണിച്ചു തരികയും വേദനപ്പെടുത്താതെ നന്മ സ്നേഹം ഉദ്ദേശിച്ച് നമ്മുടെ ജീവിതത്തെ അവൻ തെറ്റുകൾ തിരുത്തി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിലൂടെ സഞ്ചരിച്ച ചില ലളിതമായ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ഈ സന്ധിയിൽ ആലോചിക്കാൻ നമുക്ക് താല്പര്യപ്പെടാം. ഫിലിപ്പിയ ലേഖനം 3:7 ഉള്ള വാക്യങ്ങളാണ് പ്രധാനമായും എടുക്കുന്നത്. 7 നമ്മൾ വായിക്കുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. വാട്ട് എവർ വെയർ ഗെയിൻസ് ടു മീ ഐ നൗ കൺസിഡർ ലോസ് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കാണുന്നതും കണ്ടെത്തുന്നതും പൂർത്തീകരിക്കുന്നതും യേശുവിലാണ്, യേശുവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ് 9 പറയുന്നത്, ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനെ നേടുക. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും, യേശു മാത്രം സമ്പത്താകുന്നു എന്ന് കൊച്ചു ജീവിതയുടെ പാട്ട് എത്ര സൗന്ദര്യത്തോടുകൂടിയാണ്, എത്ര ആനന്ദത്തോടുകൂടിയാണ് നമ്മൾ പലപ്പോഴും പാടുന്നത്. ഈ സന്ധിയിൽ ഈ ലളിതമായ വാക്ക് നമ്മളോട് ചോദിക്കാം, യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകണം? യേശു മാത്രമാണ് സമ്പത്ത്, ബാക്കിയെല്ലാം ഉപാധികളാണ് എന്ന് കണ്ടെത്താനായിട്ടുള്ള കഴിവാണ് ആത്മീയതയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ സമ്പത്ത് ദൈവം നൽകുന്ന സമ്പത്തല്ല, ദൈവം സമ്പത്താകുന്നതാണ്. നമുക്കിതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്ന് തോന്നിയേക്കാം. ദൈവം നൽകുന്ന സമ്പത്തും ദൈവം സമ്പത്തായിരിക്കുന്നതും തമ്മിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ ആത്യന്തിക ലക്ഷ്യം യേശുവിനെ നേടുക എന്നുള്ളതാണ്. ഒരു നദിക്ക് സാഗരോത്മുഖമാകാതിരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. നദിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് ഒഴുകുക എന്നുള്ളതാണ്. എങ്ങോട്ടൊഴുകുന്നു? കടലിലേക്ക് ഒഴുകുന്നു. അപ്പോൾ കടലിലേക്ക് ഒഴുകുക, കടലിൽ എത്തുക, കടലിൽ വിലയം പ്രാപിക്കുക, അങ്ങനെ നദി തൻ്റെ അസ്തിത്വത്തിൻ്റെ സാഫല്യം നേടുകയാണ് ചെയ്യുന്നത്. ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സംശയലേശമന്യേ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, നാം ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ദൈവത്തിലേക്ക് മടങ്ങി യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു മടക്ക യാത്രയിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ആണ് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കേണ്ടത്. അതുകൊണ്ടാണ് സെൻ്റ് അഗസ്റ്റീൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആവർത്തിച്ച് ഉരുവിടുന്നതായ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത്. ദൈവമേ, നീ നിനക്കായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നിന്നിലെത്തുന്നിടം വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥതയില്ല. ഒരു മനുഷ്യ ഹൃദയവും ഒരു ക്രൈസ്തവൻ്റെ ഹൃദയവും ദൈവത്തിലെത്തുന്നിടം വരെ സ്വസ്ഥതയില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിനെ എപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യാത്ര അർത്ഥപൂർണമായിട്ട് നമുക്ക് നടക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾനെസ് ഓഫ് ലൈഫ് ദൈവത്തിൽ മാത്രം നമുക്ക് സാധിക്കുന്നതായ കാര്യമാണ്. ക്രിസ്തുവിനെ നേടുക, ടു ഗെയിൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നേടാൻ നിശ്ചയമായിട്ടും നമ്മൾ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് തന്നെ ഇതിനെ തുടർന്നങ്ങോട്ട് വായിക്കുന്നുണ്ട്, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ലാക്കാക്കി ഞാൻ ഓടുകയാണ്. പിൻപിലുള്ളതിനെ മറക്കുക,
മുമ്പിലുള്ളതിനെ നോക്കുക, കാണുക, യാത്ര ചെയ്യുക. സമാനമായ ഒരു കാഴ്ച പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ലോത്തും കുടുംബവും സോദോം ഗോമറയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു ഓട്ടമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, അവർ പിന്നിലുള്ളത് ഓർത്തു, മുൻപിലുള്ളത് മറന്നു. സ്നേഹിതരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു യാഥാർത്ഥ്യമായി കാണാം. പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളതിലേക്ക് നീങ്ങിയ പൗലോസ് അപ്പോസ്തലൻ ദൈവാനുഗ്രഹത്തിലേക്ക് നീങ്ങി ദൈവത്തിലേക്ക്, ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിൻപിലുള്ളത് മറക്കാതെ അവിടെ നോക്കി മുൻപിലുള്ളതിനെ മറന്നതായ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി നിത്യമായി നശിച്ചു. അപ്പോൾ എല്ലാ യാത്രകളും ശിക്ഷയുടെയും രക്ഷയുടെയും യാത്രകളാണ്. എങ്ങോട്ട് നോക്കി സഞ്ചരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തെല്ലാം ഉപേക്ഷിക്കണം എന്ന് അറിയുന്നത് നല്ലതാണ്. ആത്മീയതയിലൂടെ നിരന്തരമായിട്ടുള്ള വളർച്ചയിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു യാഥാർത്ഥ്യം, എന്തെല്ലാം നേടണം എന്നുള്ളതിനേക്കാൾ എന്തെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. എന്തെല്ലാമാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്? ദ മോർ വി എലിമിനേറ്റ്, ദ മോർ വി ഇല്യൂമിനേറ്റ് ഇൻ അവർ ലൈഫ്. എന്നാൽ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരിക്കലും പ്രകാശിക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ, ടു ഗെയിൻ ക്രൈസ്റ്റ്, അത് നമുക്ക് ഒരു ആർട്ടായിട്ട് നമുക്ക് കാണണം. അത് ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. ലീവിങ് മെനി തിങ്സ്, ഓൺലി ബൈ ലീവിങ് വി ക്യാൻ ക്ലിയർലി ക്ലീവ് ടു ക്രൈസ്റ്റ്. ഇത് നമുക്ക് സാധിക്കും. സോ വി ഹാവ് ടു ലീവ് ദ വേൾഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ക്ലീവ് ടു ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തുവിനെ നേടാനായിട്ട് നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടുന്ന കാര്യം പൗലോസ് പറയുന്നത്, വി നീഡ് എ റാഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, എ റാഡിക്കൽ ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്. ഇതുമൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നാം, അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് തോന്നിയാൽ പോലും, എങ്ങനെയും ജീവിക്കാവുന്ന ഈ ലോകത്തിൽ എങ്ങനെയും ജീവിക്കുവാൻ അനുവാദമില്ലാത്തവനാണ് ക്രൈസ്തവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ക്രിസ്തു ജീവിച്ചതുപോലെയുള്ള ജീവിതമാണ്. വീണ്ടും നമ്മൾ പാടുകയാണ്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ പാട്ടുകാരോട് ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുകയാണ്, യേശുവെ നോക്കി ജീവിപ്പാൻ, യേശുവിൽ മാത്രം വിലയും പ്രാപിപ്പാൻ, യേശുവെ മാത്രം അന്വേഷിച്ച് ഞാൻ നടക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും? അതോ പല അന്വേഷണങ്ങളുടെ നടുവിൽ നിലനിൽപ്പിന് ആവശ്യമായതുകൊണ്ട് ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു അന്വേഷണം മാത്രമാണോ നമുക്കുള്ളത്? ജീസസ് ഈസ് അവർ പാറ്റേൺ, ജീസസ് ഈസ് അവർ പ്രൈസ്, ആൻഡ് ജീസസ് ഈസ് അവർ പവർ. ഇത് കൃത്യമായ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ റാഡിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് നമുക്ക് സാധിക്കുന്നത്. എന്തിനാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പൗലോസ് അപ്പോസ്തലൻ ബുദ്ധിമുട്ടി ഈ ത്യാഗങ്ങൾ സഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്? അത് 11-ാമത്തെ വാക്യത്തിലാണ്. 3-ാമധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വല്ലവിധേനയും മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം. ഇതിനാണ് ഈ പ്രതിസന്ധികൾ കഷ്ടപ്പാടുകൾ എല്ലാം സാരമില്ല എന്ന് എണ്ണി പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് നീങ്ങുന്നത്. ക്രൈസ്തവൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം അവൻ്റെ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. വി ബിലീവ് ഇൻ ദ ബോഡിലി റിസറക്ഷൻ. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയേണ്ടുന്ന കാര്യം, ദിസ് ഈസ് ദ ബോഡി ഗോയിങ് ടു ബി റിസൺ ഫ്രം ദ ഡെഡ്. എല്ലാവരുടെയും ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരമാണ്. ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരമായതുകൊണ്ട് ആ വിശുദ്ധിയിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നു, പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൻ്റെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനെക്കുറിച്ചും നിരന്തരമായി ബോധ്യപ്പെട്ട് വിശ്വാസയാത്രയിൽ ആവേശത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ നോക്കിപ്പാർക്കൽ, അതുകൊണ്ട്
We believe not merely in the salvation of the soul. We believe in the bodily resurrection. ആത്മാവിൻ്റെ രക്ഷയിലല്ല, ശരീരത്തിൻ്റെ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആത്മാവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്നുള്ള ചിന്ത അല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തീകരണം. മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പാണ് അതിൻ്റെ വീണ്ടെടുപ്പാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗമെല്ലാം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഒടുവിൽ പൗലോസ് റോമാലേഖനം 8:11 നമ്മളെ സുന്ദരമായ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ഈ പ്രത്യാശയുടെ വാക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, ഈ വാക്യം ഒരു പക്ഷേ നമുക്ക് കാണാതെ അറിയാമായിരിക്കും, പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും നമ്മളിൽ വസിക്കുന്ന ആത്മാവ് അതിനെ ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണോ അല്ലെങ്കിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരാകണം. നമ്മളെല്ലാവരും ശരീരജീവികളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ഈ ശരീരം ഞാൻ സൂചിപ്പിച്ചല്ലോ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരമാണ്. അതുകൊണ്ട് അതിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ്. നമ്മളേറ്റവും അധികം മിസ്യൂസ് ചെയ്യുന്നത് ഈ ശരീരത്തെയാണ്. ഈ ശരീരത്തെ മിസ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അധാർമികമായ പ്രവർത്തനങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് പോകുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള ഇമ്മോറൽ ആക്ടിവിറ്റീസ് മാത്രമല്ല. ഞാനിവിടെ ഇരിക്കുന്ന ഈ ആളുകളോട് ചോദിക്കുകയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ഹോളി ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, അത് സ്വീകരിക്കുന്ന വായിലൂടെ കഴിഞ്ഞ 6 ആഴ്ചയ്ക്കുള്ളിൽ ആരെക്കുറിച്ചും ഒരു ദോഷമോ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പുരുഷന് കൈവോക്കാം. കുർബാന കൂടുതൽ കൊള്ളുന്നു, വായിൽ നിന്ന് വരുന്ന അസത്യങ്ങളുടെ നമ്പരും കൂടുന്നെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശരീരമാണ്. മനസ്സിലായത്? ഈ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരം എന്നുള്ളത് കൊണ്ട് പൗലോസ് അതുകൊണ്ടാണ് റോമർ 12 പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ. എന്നാൽ ഈ ലോകത്തിൽ സ്വകാര്യ നേട്ടത്തിനും സന്തോഷത്തിനും ആർഭാടത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കുന്നതെങ്കിൽ അത് ദൈവനിഷേധമാണ്, ദൈവനിന്ദയാണ്. നമ്മളൊരു കുടുംബത്തെ എടുക്കുക. ഒരു കുടുംബത്തിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു, എല്ലാവരും പരസ്പരം അംഗീകരിച്ച് ജീവിക്കുന്നു, ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി ജീവിക്കുന്നു, ഒരാളും മറ്റേയാളിനെ ഉപയോഗിക്കുന്നില്ല. Nobody is using the other for my pleasure. ഇല്ലേ? ഒരിക്കലുമില്ല. ആരും ആരെയും അടിമകളാക്കുന്നില്ല, അവിടെ ഇരകളാക്കുന്നില്ല, സ്നേഹത്തിൽ കരുതലോടെ പങ്കിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും അവർ ഈ രീതിയിൽ ജീവിക്കുന്നു, പരസ്പരം കരുതുന്നു. ഒരു ബ്രോതൽ ഒരു വേശ്യാഗ്രഹത്തിലും ഒരു സ്ത്രീയും പുരുഷനുമാണ് ബന്ധപ്പെടുന്നത്. അത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നു. വീട്ടിൽ അനുഗ്രഹീതമായി ജീവിക്കുന്ന കുടുംബത്തിൽ അത് സാക്രമെൻ്റൽ വണ്ണസ് ആണ് എന്ന് നമ്മൾ പറയുന്നു. ഒന്ന് ദൈവികവും വിശുദ്ധവുമായി പറയുന്നു, മറ്റേത് അശുദ്ധവും പൈശാചികവുമായി നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തേത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പൈശാചികം എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരാൾ മറ്റേയാളെ തൻ്റെ സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു, മറ്റേയാളിനെ വിക്ടിമാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മറ്റേ ആളിനെക്കുറിച്ച് നമുക്ക് കരുതലില്ല, മറ്റേ ആൾ എൻ്റെ ആവശ്യങ്ങൾക്കും ഉപകാരങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി എൻ്റെ ജഡത്തിൻ്റെ ഉല്ലാസങ്ങൾക്ക് വേണ്ടി എന്നെ സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാഗ്രഹിക്കുന്നുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നാം ദൈവത്തെ ഉപയോഗിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നാം ദൈവത്തിന് ഉപകാരികളായി തീരുന്നില്ല എങ്കിൽ,
അതിനെ സ്പിരിച്വൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കണ്ടേ? ഞാൻ പറയുന്നത് കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കണം. അത് ആത്മീയ വ്യഭിചാരമാണ്. ദൈവത്തെ ഉപയോഗിക്കുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയും ദൈവത്തിൽ നിന്ന് സുഖസൗകര്യങ്ങൾ അന്വേഷിക്കുകയും ദൈവത്തെ വ്യക്തിമായി കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയ വ്യഭിചാരം നമ്മൾ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ദൈവത്തെ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ അനുവദിക്കാതെ, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ അനുവദിച്ചാൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ലളിതമായ കാര്യമല്ലത്, ഭയങ്കരമായ വിപ്ലവകരമായ വ്യത്യാസങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ദൈവത്തെ നാം ഇരയാക്കുന്നു, ദൈവത്തെ വേട്ടയാടുന്നു, ദൈവത്തെ ഉപയോഗിക്കുന്നു നമ്മുടെ താല്പര്യ സംരക്ഷണത്തിനുള്ള ഒരു വലിയ മാർഗമായി, ഒരു വലിയ ശക്തിയായി നമ്മൾ ദൈവത്തെ കാണുന്നു. സൊദോം ഗൊമോറയും അബ്രഹാമും തമ്മിൽ ഒറ്റ കാര്യത്തിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. അതൊരു കാഴ്ചയുടെ വിഷയത്തിലാണ്, ഒരു കാഴ്ചയുടെ വിഷയത്തിലാണ്. അബ്രഹാം പരദേശികളായി വന്ന ആളുകളെ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായി കണ്ട് സാഷ്ടാംഗ പ്രണാമം നടത്തി അവരെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ച് ആതിഥ്യം നൽകി അവർക്ക് സന്തോഷം നൽകി തിരിച്ചയച്ചു. അതേ മനുഷ്യർ, ഈ പരദേശികളായ മനുഷ്യർ സൊദോം ഗൊമോറയിൽ ചെന്നപ്പോൾ അവരെ വേട്ടയ്ക്കുള്ള മൃഗങ്ങളായി സൊദോം നിവാസികൾ കണ്ടു. ഒരേ ആളുകളെ വേട്ടമൃഗമായി കാണാം, മറ്റൊരു കൂട്ടം ആളുകളെ ഉപയോഗിക്കുന്ന വസ്തുക്കളായി കാണാം. അതേ സ്ഥലത്ത് അബ്രഹാം ഈ പ്രത്യക്ഷങ്ങളായ ഈ പരദേശികളെ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായിട്ട് അവർ കണ്ടു. സ്നേഹിതരെ, നാം സത്യവിശ്വാസികൾ എന്ന് സ്വയം ചിന്തിക്കുന്ന ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നല്ലവരാണ്, കുഴപ്പമില്ലാത്തവരാണ്, വലിയ കറക്ഷൻസൊന്നും ആവശ്യമില്ലാത്തവരാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമാണ്, നിങ്ങൾ പത്രമാണ്. അപ്പോൾ ഈ പത്രം വായിക്കുന്നതിലൂടെയാണ് ലോകം നമ്മിലൂടെ യേശുവിനെ കാണേണ്ടതും യേശുവിൻ്റെ വാർത്ത അറിയേണ്ടതും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ ടെലിഫോൺ, മൊബൈൽ കോൺവെർസേഷൻസ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, നമുക്കിഷ്ടമില്ലാത്തവരെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ വികാര പ്രകടനങ്ങൾ, പണത്തോടുള്ള നമ്മുടെ ആഗ്രഹം, ദൈവത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥത, ഇവിടെ ഇതെല്ലാം ഒരു ടി വി സ്ക്രീനിൽ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയത് ഇവിടെ പ്രദർശിപ്പിച്ചാൽ നമുക്കിവിടെ ഇരിക്കാൻ ഒക്കുമില്ലയോ? നിങ്ങൾക്ക് കേൾക്കാം അവിടെ ഇരിക്കുന്നവർക്ക്? ആ ഇരിക്കുമോ? എനിക്കിവിടെ നിൽക്കാനൊക്കുമോ? അപ്പോൾ ഈ എൻ്റെ പടം ഇതിലൂടെ കടന്നു പോകുന്നപ്പോഴാണ് നിങ്ങൾ അവിടെ ഇരുന്ന് പുറുറുക്കാൻ തുടങ്ങുന്നത്. ഇയാൾ കഴിഞ്ഞ ആണ്ടിൽ ഇവിടെ പ്രസംഗിച്ച ആ പുള്ളിയല്ലേ? ഇയാൾ എങ്ങോട്ട് പോവാ? ഇതിപ്പോൾ ഇത് ഇനി മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഇയാൾ പ്രസംഗിച്ചത്? ഇയാളുടെ മനസ്സിലിരുപ്പ് വേറെയാണല്ലോ. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് പലപ്പോഴും ഒക്കാതെ വരും. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ പത്രത്തിൻ്റെ വാർത്ത അച്ചടിച്ച് വെളിയിൽ വന്നാൽ ദൈവം പുകഴ്ത്തപ്പെടുമോ ഇകഴ്ത്തപ്പെടുമോ? നിങ്ങളുടെ ഒരു അഭിപ്രായം? ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു.